അക്യൂറായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലായെന്നൊരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയും തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയില്ല ഇല്ല ശൈല ടീച്ചർ വടകരന്ന് പാർലമെന്റിലേക്ക് പോയാലും മട്ടന്നൂരിലൊന്നും ഞാൻ അങ്ങനെ ഒരു ഒരു ഞാൻ ഇനി അവിടെ പോയി നിങ്ങൾ മത്സരിക്കുന്നില്ല ചെറുതാക്കുന്നില്ല ഇ പി ഐയെ സംബന്ധിച്ച് ഇ ഒരു സാന്നിധ്യം പലപ്പോഴും നിയമസഭയിലാണെങ്കിലും ഞാൻ ഇനി നിയമസഭയിലേക്കോ ഇവിടത്തേക്കും മത്സരിക്കാൻ ഞാനില്ല അതെൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഞാൻ അതിന് ഇ എം എസിനെ മാതൃകയാക്കുന്ന ഒരാളാണ് പാർട്ടിയിൽ ഇ പി യുടെ ജൂനിയറാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇ പി ജില്ലാ സെക്രട്ടറി ആയ ശേഷമാണ് കണ്ണൂരിൽ ഗോവിന്ദ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി ആക്കാവുന്നത് എങ്ങനെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന പേരിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രവർത്തനത്തെ പൊതുവില്ല അദ്ദേഹം സെക്രട്ടറിയാണ് എന്നേക്കാൾ കഴിവും പ്രാപ്തി ഉള്ള ഒരാളെ പാർട്ടി അങ്ങനെ തന്നെയാണ് കാണുന്നത് ഞാൻ കഴിവില്ലാത്ത ഒരാളാണ് പ്രാപ്തി ഇല്ലാത്ത പ്രാപ്തിയില്ലാത്ത കുറവാണ് എനിക്ക് പാർട്ടി ഏൽപ്പിച്ച് തന്നിട്ടുള്ള ചുമതല നിർവഹിക്കാനുള്ള കഴിവേ എനിക്കുള്ളൂ അതുകൊണ്ട് പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല ഞാൻ നിർവഹിക്കുന്നു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് മുന്നണി കൺവീനറാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പരിമിതി വ്യക്തമാക്കുന്ന പോസ്റ്റിലല്ല ഇപ്പൊ ഇ പി ഉള്ളത് അങ്ങനെ ഒരു പരിമിതിയെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഒരാൾ ഒരു നിർവഹിച്ചാൽ നമ്മൾ ധരിക്കേണ്ടത് എനിക്ക് ആ ചുമതല നിർവഹിക്കാനേ പ്രാപ്തിയുള്ളൂ എന്ന് എൻ്റെ പാർട്ടി കണ്ടിരിക്കുന്നു ആ ചുമതല നിർവഹിക്കുക പ്രധാനപ്പെട്ട രണ്ട് ചുമതലകളിലുണ്ട് കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് മുന്നണി കൺവീനറുമാണ് അതിന്റെ ഒരു വലുപ്പത്തെ ഇപ്പൊ കുറച്ച് കാണുന്നുണ്ടോ എന്ന് ചോദ്യം അല്ല വലുപ്പത്തെ ഒന്നും കാണില്ല ഇത് രണ്ടും ആണ് കുറച്ചത് ഞാൻ കാണുന്നില്ല അല്ല ഇ പി അതിലേറെ അർഹിക്കുന്നു എന്ന് കരുതുന്ന ആളുകളുണ്ട് ഇ പി സ്നേഹിക്കുന്നവരൊക്കെയുണ്ട് ഒരുപക്ഷെ അവരുടെ കൂടി ചിന്തയാകാം ഈ ചർച്ചകൾക്ക് കാരണം അങ്ങനെയുള്ള എല്ലാവരോടും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾക്കും രാഷ്ട്രീയ നിലപാടിനനുസരിച്ച് ഞാൻ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പാടുള്ളൂ എനിക്ക് പെശകു പറ്റാതിരിക്കാൻ ഞാൻ നല്ലതുപോലെ കരുതലോടുകൂടി ചെയ്യുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് അംഗീകാരം തരാനുമുള്ള ഒരു പൊതുസമൂഹം ഇല്ലെന്നുള്ളതാണ് എൻ്റെ ദുഃഖം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് പുതിയ സംരംഭങ്ങളിലേക്ക് ഞാൻ എനിക്കൊരുപാട് ആശയങ്ങളും ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ട് ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പതിപ്പിക്കാറില്ല കാരണം ഞാൻ എന്തിനാണ് വെറുതെ ഇത്തരം കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ചീത്ത പേരുണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് തികച്ചും അകന്ന് കൂടുന്ന ഒരാളാണ്